ഇത്രയൊക്കെയാണ് നമ്മുടെ അകത്തെയും പുറത്തെയൊക്കെ വിശേഷങ്ങളൊക്കെ ഉള്ളത്. പിന്നെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണഗതിയിൽ ഓടിച്ചു നോക്കിയിട്ടുള്ള പരിപാടിയൊക്കെ ഉണ്ടല്ലോ. ആലപ്പുഴയിലാണ്, ആലപ്പുഴയിൽ താണ്ടേ നമ്മുടെ കൂടെ ഇന്നിപ്പോ രണ്ടുപേരുണ്ട്. രണ്ടുപേരും ഒരേ ആൾക്കാർ തന്നെയാണ്, അതുകൊണ്ട് സെപ്പറേറ്റ് റിവ്യൂ ഒന്നും വേണ്ട, ഒരുമിച്ചുള്ള റിവ്യൂ തന്നെയാണ്. അപ്പം ഇന്നിപ്പോ ആലപ്പുഴ ഞാൻ വന്നതിന്റെ ഇതിന്റെ മെയിൻ ഒരു എന്താണ് ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ നമ്മുടെ ഭാരത് ബെൻസിന്റെ ആദ്യത്തെ ട്രെയിലർ ടിപ്പറാണ് ഇവന്. അതായത് നമ്മുടെ ഭാരത് ബെൻസിന്റെ 50/28 നമ്മൾ ഈ അക്കങ്ങൾ ഈ ടിപ്പറിലൊക്കെ നമ്മൾ കണ്ടുവരുന്ന അക്കങ്ങൾ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് നമ്മൾ ഓൾറെഡി നമ്മുടെ ലെയ്ലാൻഡിന്റെ വീഡിയോ അകത്ത് പറഞ്ഞായിരുന്നു. അതായത് ആദ്യത്തെ രണ്ടക്കങ്ങൾ, അതായത് 50 എന്ന് പറയുന്നത് നമ്മുടെ ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ് ആണ്, അതായത് 50 ടൺ. അതുപോലെ തന്നെ 280 എന്ന് പറഞ്ഞാൽ ഇവന്റെ പവർ. ഇതിപ്പോ പവർ വരുന്നത് 280 HP അഥവാ 210 kW ആണ് ഇവന്റെ പവർ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ബാക്കി ഓവറോൾ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം നോക്കാം. അപ്പം എന്നത്തെ തന്നെ ഏറ്റവും പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് ഫ്രണ്ടിൽ നിന്ന് തന്നെ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഇതുണ്ട്, ഈ കളറിൻ്റെ കാര്യം തന്നെ ആദ്യം പറഞ്ഞേക്കാം. ഈ കളറിന്, അതായത് ഇതിൻ്റെ പെയിൻറ്റിൻ്റെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറഞ്ഞാൽ 800 മണിക്കൂർ UV ടെസ്റ്റ് ചെയ്തിട്ട് ഇറങ്ങിയിട്ടുള്ള പെയിൻറ്റിങ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പെയിൻറ്റ് ഫെയ്ഡ് ആവുമോ അങ്ങനത്തെ ഒരു കാര്യം ഡൗട്ടിൻ്റെ ആവശ്യമേ ഇല്ല. അത്രയ്ക്ക് പക്ക ആയിട്ട് പെയിൻറ്റ് ചെയ്ത് ഇറങ്ങിയിട്ടുള്ളൊരു വണ്ടിയാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് രൂപമാറ്റത്തിൽ വലിയ വലിയ രൂപമാറ്റങ്ങളോ ചേഞ്ചസ് ഒന്നും വന്നിട്ടില്ല. നമ്മൾ കണ്ട് ശീലിച്ച അതേ ഫേസും കാര്യങ്ങളും തന്നെയാണ് ഇപ്പോഴും നമ്മുടെ ഈ ഒരു ടിപ്പറിലോട്ട് വന്നപ്പോൾ വന്നിട്ടുള്ളത്. പിന്നെ എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു 3-സ്പ്ലിറ്റ് ആണ് ബമ്പർ വന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ അഡ്വാൻറ്റേജ് നമുക്ക് എല്ലാവർക്കും അറിയാം. അതായത് എന്തെങ്കിലും ചെറിയ തട്ടോ മുട്ടോ ഒക്കെ വന്നാൽ ഡാമേജ് വരുന്ന പാർട്സ് മാത്രമായിട്ട് നമുക്കൊന്ന് റീപ്ലേസ് ചെയ്താൽ മതി. മൊത്തത്തിൽ ബമ്പറിന് നമുക്കൊരു കോസ്റ്റ് ആവുന്നില്ല. എവിടെയാണ് പ്രശ്നം അത് മാത്രം റീപ്ലേസ് ചെയ്യേണ്ട ആവശ്യം വരുന്നുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ്. പിന്നെ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് ക്യാബിൻ്റെ ഉള്ളിൽ കയറിയിട്ട് പറയാനുള്ളതാണ്. അപ്പോൾ നമുക്കിനി സൈഡ്സിലോട്ട് പോവാം. അപ്പോൾ നമുക്കിത് സൈഡ്സിലോട്ട് വരുവാണെങ്കിൽ ആയ നേരത്ത് ക്യാബിൻ്റെ ഒരു വലിപ്പം കാണുന്ന പറയുന്നത് നമുക്ക് സ്ലീപ്പർ ക്യാബിനാണ് കേട്ട് വരുന്നത്. അപ്പോൾ ക്യാബിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ ഞാൻ ഉള്ളിൽ കയറിയിട്ട് പറയാം. ദെൻ നമുക്ക് സൈഡിലോട്ട് വരുന്നത് ഇപ്പോൾ അപ്പോളോട് ടയറാണ് കേട്ടോ ഇവർ ഇട്ടിട്ടുള്ളത്. ഇവർ പറഞ്ഞിടിച്ചാണ്. അപ്പോൾ ടയർ സൈസ് വരുന്നത് 295/80/6 22.5, അതാണ് നമ്മുടെ ടയറിൻ്റെ സൈസും കാര്യങ്ങളെല്ലാം വരുന്നത്. ദെൻ ഇങ്ങോട്ട് വരൂ. അപ്പോൾ ഇങ്ങോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ദേ നമ്മുടെ ബാറ്ററിയുടെ യൂണിറ്റൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ബാറ്ററിയുടെ യൂണിറ്റ്, പിന്നെ ആൾ ബ്ലൂ ടാങ്ക്, നമ്മുടെ അതുപോലെ തന്നെ നമ്മുടെ ഫ്യൂൾ ടാങ്ക്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. പിന്നെ നിങ്ങൾ ഈ കണ്ടോ, ഇതിന് ചുറ്റി ഇവരൊരു ഗാർഡ് വെച്ചിട്ടുണ്ട്. ഇതിവർ പറഞ്ഞ് ചെയ്യിച്ചാണ് കേട്ടോ. ഇപ്പോൾ വരുമ്പോഴേക്കും ഇങ്ങനെ ഗാർഡില്ല, ഇവർ നമ്മുടെ കമ്പനിയിൽ പറഞ്ഞിട്ട് ചെയ്യിച്ചേക്കുന്നതാണ്. അപ്പം നമുക്ക് ഇതിപ്പോൾ ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ ആലുവയിലെ ദേശം എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള അവരുടെ ഷോറൂമിലാണ് ഇങ്ങനത്തെ പരിപാടിയൊക്കെ തീർത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ബാറ്ററി ഓരോന്ന് എടുത്ത് പറയുകയാണെങ്കിൽ ബാറ്ററി നമുക്ക് 24 വോൾട്ടിൻ്റെ ഒരു ബാറ്ററീസ് വന്നിട്ടുള്ളത്. അതിൻ്റെ താഴെ എടുത്ത് നമ്മുടെ ആർട്ട് ബ്ലൂവിനും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഫ്യൂൽ ടാങ്കിനും രണ്ട് തരത്തിലാണ് കേട്ടോ കപ്പാസിറ്റി വരുന്നത് നമുക്ക്. അതായത് നമുക്ക് ആർട്ട് ബ്ലൂ ആണെങ്കിൽ 60 വരുന്നുണ്ട്, അതുപോലെ തന്നെ 51 വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് വേരി ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഫ്യൂൽ ടാങ്കിൻ്റെ കാര്യമാണെങ്കിൽ നമുക്ക് 455 ഉണ്ട്, അതുപോലെ 430 ഉണ്ട്. അങ്ങനെ രണ്ടിതായിട്ട് വരുന്നുണ്ട്. പിന്നെ ഇങ്ങോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ഇവിടെയായിട്ട് നമുക്ക് ഈ ക്യാബിൻ്റെ പുറകിലായിട്ടുണ്ട് നമുക്ക് ഇവിടെ ഒരു സ്റ്റിക്കർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലൂടെ അറിയാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ നമ്മുടെ ഷാസിയുടെ ലൂബ്രിക്കേഷൻ പോയിൻറ്റ്സ് എവിടെയൊക്കെ ഉണ്ടെന്ന് നമുക്ക് കറക്റ്റായിട്ട് ഇതിൽ നോക്കിയാൽ നമുക്ക് അവരൊരു അഡ്വൈസർ പോലെ വെച്ചിരിക്കുന്നതാണ് കറക്റ്റായിട്ട്. അതുപോലെ തന്നെ ഇതേ നമ്മുടെ സ്നോർക്കലും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ നിന്ന് അതിൻ്റെ യൂണിറ്റ് പോയേക്കുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട് അതിൻ്റെ പുറകിലായിട്ട് തന്നെ. അതിൻ്റെ തൊട്ട് ബാക്കിലായിട്ടാണ് നമ്മുടെ ആ ഒരു ഹൈഡ്രോളിക്കിൻ്റെ ടാങ്കും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് കണക്ഷൻസ് പോയേക്കുന്നത് നമ്മുടെ ഹൈഡ്രോളിക്കിൻ്റെ കണക്ഷനൊക്കെ പോയേക്കുന്നത് നല്ല വെയിറ്റുള്ള വൈപ്പ് ആട്ടോ. പിന്നെ ബാക്കി കണക്ഷൻസൊക്കെ നമുക്ക് നമ്മുടെ ബ്രേക്കിൻ്റെ എല്ലാം പോയേക്കുന്നത് കാണാൻ പറ്റുന്നുണ്ട്. നമുക്ക് ഇങ്ങോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഷാസി നല്ല അത്യാവശ്യം തിക്നെസ് ഉള്ള ഷാസിയാണ് കേട്ടോ വന്നിട്ടുള്ളത്. അതായത് നമുക്ക് 9mm ഇതിൻ്റെ തിക്നെസ് വരുന്നത്. അപ്പോൾ ബിൽഡ് ക്വാളിറ്റി എന്ന് ഒരു കോംപ്രമൈസും ഇല്ല. ദെൻ ഇങ്ങോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം പറയാം. അതായത് ഇതുണ്ട് ഈ കമ്പനി, അതായത് സാട്രാക്കിൻ്റെ കമ്പനിയാണ് നമ്മുടെ ഈ ഷാസി, അതായത് ഇങ്ങോട്ട് ഈ ലോഡ് ബോഡിയുടെ കാര്യം ഫുള്ള് നോക്കുന്നത് ഈ കമ്പനിയാണ്. അതായത് ലോഡ് ബോഡിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഈ കമ്പനി എടുത്തു പോകണം. പിന്നെ നമ്മുടെ അങ്ങോട്ട് ക്യാബിൻ്റെ അങ്ങോട്ടുള്ള സൈഡാണെങ്കിലാണ് നമ്മുടെ ഭാരത് ബെൻസിൻ്റെ റേഞ്ച് വരിക. അപ്പോൾ നമുക്ക്
അങ്ങോട്ട് എന്തെങ്കിലും ക്യാബിൻ്റെ അങ്ങോട്ട് എന്തെങ്കിലും കാര്യങ്ങളോ വല്ലതും നമുക്ക് ഉണ്ടെങ്കിലും നമുക്കത് ഇവിടുന്ന് നേരെ ഇതിനെ ജോയിൻറ്റ് പിടിച്ചിട്ട് അങ്ങ് കൊണ്ടുപോയാൽ മതി. ബാക്കി കാര്യങ്ങൾ പിന്നെ ഇവർക്കുള്ളതാണ് കേട്ടോ, ഇങ്ങോട്ടുള്ള കാര്യങ്ങളൊക്കെ. അപ്പം ഞാൻ പറഞ്ഞ പോലത്തെ സിറ്റുവേഷൻ, അതായത് നമുക്ക് നമ്മുടെ ക്യാബിൻ്റെ അങ്ങോട്ടുള്ള സൈഡ് മാത്രമായിട്ട് കൊണ്ടുപോകണം. അപ്പം അങ്ങനത്തെ സിറ്റുവേഷൻ അല്ല ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ബോഡിക്ക് ഒരു സപ്പോർട്ട് വേണ്ടത്, ബോഡിനെ മര്യാദയ്ക്ക് നിർത്തേണ്ടത്. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ദൈ നമ്മുടെ ഒരു സ്റ്റെബിലൈസർ വരുന്നത്. വലിയ വെയിറ്റ് ഒന്നുമില്ല കേട്ടോ, നമുക്ക് സിമ്പിളായിട്ട് ഒരാൾക്ക് തന്നെ നമുക്ക് കാണുമ്പോൾ തോന്നും ഇത് ഇച്ചിരി മെനക്കേടാണെന്നൊക്കെ, പക്ഷേ ഇതുകൊണ്ട് ഒട്ടും മെനക്കേടില്ല നമുക്ക്. ഒരാൾക്ക് ഇപ്പം എൻ്റെ ആരോഗ്യത്തിനനുസരിച്ചാണെങ്കിൽ പോലും ഒട്ടും വെയിറ്റ് ഇല്ല. അപ്പം ഒരാൾക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ ഇതിങ്ങനെ കറക്കി നമുക്ക് ഇവനെ സ്റ്റെബിലൈസ് ചെയ്ത് ഇതേ, അപ്പം ഇത് താഴോട്ട് ഇറങ്ങിയിട്ടാണ് നമ്മൾ ഇത് നിലത്ത് മുട്ടി അങ്ങനെ ഇവനെ സ്റ്റേബിളായിട്ട് ഇരുന്നോളൂ. അങ്ങനത്തെ പരിപാടിയാണ് ഇവിടെ നടക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ ആയിട്ടാണ് നമ്മുടെ സ്പെയർ വീലും കാര്യങ്ങളും വരുന്നത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇങ്ങോട്ടുള്ള മൊത്തം, അത് ലോഡ് ബോഡിയുടെ സൈഡിലോട്ടുള്ള മൊത്തം നമ്മുടെ സാട്രാക്ക് കമ്പനിയുടെയാണ് ഇതിൻ്റെ മൊത്തം കാര്യങ്ങൾ, അതായത് ആക്സിലും ഇതിനകത്ത് എന്തൊക്കെയുണ്ട് ഇത് മൊത്തം നമ്മുടെ സാട്രാക്കിലോട്ടുള്ള സംഭവമാണ്. പിന്നെ ഈ സൈഡിലോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ, ഈ കാണുന്ന ഫുൾ നമ്മുടെ വിലാസം കാര്യങ്ങളും എല്ലാം ഇവർ ഇങ്ങനെ വരുന്നില്ല, ഇവർ പറഞ്ഞ് ചെയ്യിച്ചാണ്. അപ്പോൾ ഇതൊക്കെ ചെയ്തിട്ടുള്ള നമ്മുടെ സാട്രാക്കാണ് കേട്ടോ. അപ്പോൾ ഇത് മൊത്തം പറഞ്ഞ് ചെയ്യിച്ചാണ്, കാര്യം വലിയ വണ്ടിയില്ല. അപ്പോൾ ചള്ളയടിച്ചൊക്കെ മൊത്തം വൃത്തിയിടാതിരിക്കേണ്ട അവർ പറഞ്ഞ് ചെയ്യിച്ചാണ്. അപ്പോൾ ഇതിന് ഏകദേശം ഒരെണ്ണത്തിന് തന്നെ 3600 റേഞ്ചിൽ ആവുന്നതാണ് പ്രൈസൊക്കെ. ഇങ്ങോട്ട് വരുമ്പോൾ നമുക്കിവിടെ ഒരു സോളിഡ് ബാർ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ ഇതും ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഫീച്ചറാണ്. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ ഇവിടെയൊക്കെ നമുക്ക് പെയിൻറ്റ് അടിക്കണമെന്നുണ്ടെങ്കിൽ, അപ്പോൾ ആൾക്കാരിതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് വേണമെങ്കിൽ പെയിൻറ്റ് അടിക്കാനുണ്ട്. അപ്പം ഇത് പൊക്കി വെക്കുമ്പോഴേക്കും ഇത്, അതായത് ഈ റോഡ് നമുക്ക് ഇവിടുന്ന് എടുത്തിട്ട് അതെ ഇവിടെ ആയിട്ടൊരു പൊസിഷൻ കാണാൻ പറ്റും. അവിടെ കൊടുത്ത് നമ്മളതിനെ ഇങ്ങനെ സേഫാക്കി നിർത്തും. അപ്പോഴത്തേക്കും ഇത് നമുക്ക് സേഫായിട്ട് പൊങ്ങിയിരുന്നോളും, ആൾക്കാർക്ക് അതിൻ്റെ കീഴിൽ സേഫായിട്ട് തന്നെ നിന്നിട്ട് അവരുടെ വർക്ക് തീർക്കാനും പറ്റും. അപ്പം അങ്ങനെ ഒരു സേഫ്റ്റി ഫീച്ചറിന് വേണ്ടിയിട്ടാണ് അതവിടെ ചെയ്തിട്ടുള്ളത്. നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് അപ്പുറത്തെ സൈഡിൽ പോയിട്ട് നോക്കാം. അതുപോലെ തന്നെ ഓക്കെ, നമ്മുടെ ഡീസൽ ടാങ്കിൻ്റെ കാര്യം കണ്ടപ്പോഴേക്കും ഒരു കാര്യം മുമ്പിൽ പറയാൻ വിട്ടു ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇതിനകത്തും ഒരു സേഫ്റ്റി ഫീച്ചറുണ്ട്. അത് സേഫ്റ്റി ഫീച്ചർ എന്ന് പറഞ്ഞാൽ സംഭവം ഇത്രേ ഉള്ളൂ, അതായത് ഇതിൻ്റെ ഉള്ളിലായിട്ടൊരു മെഷ് ഗ്രില്ല് വരുന്നുണ്ട്. അപ്പോൾ അത് എന്തിന് കൊടുത്തു എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ വലിയ വണ്ടിയാണ് ഒത്തിരി ലോങ് ഓട്ടമൊക്കെ പോകും, അതിൻ്റെ ഇടയ്ക്ക് മിക്കവാറും എല്ലാ വലിയ വണ്ടികൾക്കും കിട്ടുന്ന പണിയാണ് നമ്മുടെ ഫ്യൂവൽ മോഷണം പോകും. ഇങ്ങനെ ഇതിനകത്തൊരു മെഷ് ഗ്രില്ലുണ്ട്. അപ്പോൾ അതുകൊണ്ടുള്ള ഗുണം എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെ എന്തെങ്കിലും ലോങ് പോകുമ്പോഴേക്കും നമുക്ക് കൂടുതൽ അങ്ങനെയാണ് പ്രശ്നങ്ങൾ വരുന്നത്. അപ്പോൾ നമുക്ക് ഫ്യൂവൽ ഊറ്റിക്കൊണ്ട് പോകുന്ന പരിപാടിയുണ്ട്. ഇതിപ്പം ആ പരിപാടി അങ്ങ് അവസാനിച്ചിട്ട്, കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനകത്തോട്ട് പൈപ്പൊന്നും ഇറങ്ങത്തില്ല. കാര്യം ഒരു മെഷ് ഗ്രില്ലെ തട്ടി അതങ്ങ് നിന്നോളും, പൈപ്പ് ടാങ്കിലോട്ട് നല്ലോണം കടന്നാലല്ലേ ഇവർക്ക് ഊറ്റിക്കൊണ്ട് പോകാൻ നടക്കത്തില്ല. സോ അത് ആ ഒരു പരിപാടി ശരിക്കും ഒരു കുഞ്ഞു ഫീച്ചറാണ്, പക്ഷേ ആ ഫീച്ചർ കൊണ്ടുള്ളത് വലിയൊരു ഗുണം കൂടിയാണ്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം. നമ്മൾ ഈ സൈഡിൽ വരുമ്പോഴേക്കും ഇതേ നമുക്ക് കാണാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ അപ്പുറത്തെ സൈഡിലും കാണാൻ കിട്ടും. പിന്നെ ഇതേ നമ്മുടെ സസ്പെൻഷൻ, ഫ്രണ്ടിലത്തെ നമുക്ക് സസ്പെൻഷൻ വരുന്നത് പരാബോളിക്കാണ്. ഇങ്ങോട്ട് ഒരു കാണിച്ചു കൊടുക്ക്, ഇതേ നമ്മുടെ പരാബോളിക് സസ്പെൻഷനാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇപ്പം മിക്കവാറും എല്ലാ കൊമേഴ്ഷ്യൽ വണ്ടികൾക്കും മിക്കവാറും പരാബോളിക്ക് തന്നെ കൊടുക്കുന്നുണ്ട്. അതായത് ഒരു അത്യാവശ്യം കംഫർട്ടായിട്ട് നമുക്കൊരു ഡ്രൈവിങ്ങിന് വേണ്ടിയിട്ടാണ് അങ്ങനത്തെ ഫീച്ചർ ഇപ്പം നമുക്ക് വരുന്നത്. പിന്നെ ഇങ്ങോട്ട് വരാമെന്നുണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ ഈറ്റ്സിൻ്റെ യൂണിറ്റാണ്. ഇതിന് ഈറ്റ്സിൻ്റെ യൂണിറ്റിൻ്റെ പറയുമ്പോഴേക്കും അവരെടുത്ത് പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്ക് ഇവരുടെ SCR ടെക്നോളജി എന്ന് പറഞ്ഞാൽ ഗ്ലോബലി പ്രൂവൺ ആണ്. അതുകൊണ്ട് തന്നെ നല്ല പോലെയുള്ള ഒരു, നമുക്കറിയാലോ BS6 നോംസിനെ പക്ക ആയിട്ട് പാലിക്കുന്നുണ്ടെന്നാണ് അവരുദ്ദേശിക്കുന്നത്. അപ്പം ഇത്രയൊക്കെ നമുക്ക് ഈറ്റ്സിൻ്റെ യൂണിറ്റിലോട്ട് പറയാനുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇനി അടിയിലോട്ട് കയറുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് അടിയിച്ചൂടെ വ്യൂ, അതാണ് ഞാൻ ആ സൈഡിൽ നിന്ന് പറയലത്തെ കാര്യം പറയാതിരുന്നത്. അപ്പോൾ ഇങ്ങോട്ട് വരാണെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ഇവിടുത്തെ സസ്പെൻഷൻ പറയാം. ഇവിടുത്തെ സസ്പെൻഷൻ നമുക്ക് സെമി എലക്ട്രിക്കലാണ് കേട്ടോ വന്നിട്ടുള്ളത്. അത് റിയർ ആക്സിലിനെ പറ്റി പറയുവാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഫീച്ചർ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഹബ് റിഡക്ഷൻ ആക്സിലാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ള സംഭവം എന്താണെന്ന് ചോദിച്ചാൽ വെയിറ്റ് കുറവായിരിക്കും. അതേസമയം വെയിറ്റ് കുറവാകുമ്പോൾ തന്നെ നമുക്ക് ഡ്യൂറബിലിറ്റി കൂടും, അതുപോലെ തന്നെ കുറച്ചുകൂടെ റിലയബിൾ ആയിരിക്കും. അങ്ങനത്തെ ഫീച്ചറാണ് നമുക്ക് ഈ ഒരു ആക്സിൽ വഴി നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ഇവിടുന്നുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. ഇനി നമുക്ക് ഇങ്ങോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ഇതേ ഇതാണ് കേട്ടോ നമുക്ക് നമ്മുടെ ലോഡ് ബോഡിയുടെ പോർഷനിലോട്ട് വരുമ്പോഴേക്കിനുള്ള അടിയിൽ നിന്നുള്ള കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഓൾറെഡി നമ്മൾ പറഞ്ഞു വെച്ച നമ്മുടെ രണ്ട് സ്പെയർ വീലും കാര്യങ്ങളൊക്കെ അവിടെ ഇരിപ്പുണ്ട്. ബാക്കി എനിക്ക് തോന്നുന്നു അപ്പുറത്ത് ഇച്ചിരൂടെ പുറകിൽ പോയിട്ട് നമുക്ക് പറയാമെന്ന്. ഇതാണ് നമ്മുടെ ഭാരത് ബെൻസ് 5028 ട്രെയിലർ ടിപ്പറിൻ്റെ ബാക്കിലോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ബാക്കിൽ തന്നെ പറയാനുള്ള ആദ്യത്തെ സംഭവം ഇതേ അടിയിലോട്ട് നോക്കി, അതായത് ഇതേ ഒരു സൈഡിൽ 3 എണ്ണം വെച്ച് നമ്മൾ ആകെ ഉണ്ട്. ഈ ബാക്കിലോട്ട് വരുമ്പോഴേക്കും 6 എയർ ബലൂൺസ് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതായത് ഇവൻ്റെ സസ്പെൻഷൻ്റെ എയറാണ് കേട്ടോ. അപ്പോൾ സസ്പെൻഷൻ എയർ മാത്രമല്ല നമ്മുടെ പ്ലേറ്റും കൂടെ വരുന്നുണ്ട്. അപ്പോൾ രണ്ടും കൂടെ എന്തിനാണെന്ന് ചോദിച്ചാൽ സംഭവം ഇത്രേ ഉള്ളൂ, അതായത് ഇപ്പം ഇതിനകത്ത് ലോഡില്ലല്ലോ. അപ്പോൾ ഇങ്ങനത്തെ സാഹചര്യത്തിലൊക്കെ ഇവർക്ക് പോകണമെന്ന സാഹചര്യത്തിലൊക്കെ നമ്മുടെ സാധാ ഈ ഒരു എയർ സസ്പെൻഷനായിരിക്കും വർക്ക് ചെയ്യുക. അല്ലാതെ നമുക്ക് ലോഡുള്ള സമയത്ത് നമുക്കറിയാലോ ഹെവി ലോഡാണ്, വലിയ ലോഡൊക്കെ കയറുന്ന സാഹചര്യത്തിലാണെങ്കിൽ നമ്മുടെ അതേ പ്ലേറ്റ്, അതായത് നമ്മുടെ ലീഫും കൂടി ആയിരിക്കും വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയാണ്. അപ്പോൾ നമുക്ക് മെയിനായിട്ട് അറിയാലോ ഇങ്ങനെ ട്രെയിലറിൻ്റെ ഏറ്റവും വലിയൊരു എന്താ നമ്മൾ ഓടിക്കുന്ന ആളെ വെച്ചൊക്കെ അല്ലെങ്കിൽ ക്യാബിലിരിക്കുന്ന ആൾക്കാരുടെ ഏറ്റവും കൂടുതൽ ചുറ്റിക്കുന്ന സംഭവം എന്ന് പറഞ്ഞാൽ ഇവർ പോകുമ്പോഴേക്കും ഈ ബാക്കിലത്തെ ഈ ബോർഡ് ഇങ്ങനെ എടുത്തു കുത്തും, തുള്ളി ചാടി പോകും. അപ്പം ഈ പുറകിലുണ്ടാകുന്ന അത്രയോ ഷേക്ക് തന്നെ നമുക്ക്
അങ്ങോട്ട് ക്യാബിലോട്ട് തന്നെ കിട്ടും. അപ്പം അങ്ങനത്തെ ഒരു എന്താ വലിയൊരു ആ ഒരു റൈഡ് അവർക്ക് ഒട്ടും കംഫർട്ടബിൾ അറിയത്തില്ല. അപ്പം ഇതിപ്പോൾ ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതുകൊണ്ട് എയർ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ലോഡ് വരുമ്പോഴേക്കും നമ്മുടെ ലീഫ് ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ പരമാവധി ചാട്ടം കുറയ്ക്കുന്നതിൻ്റെ മാക്സിമം ആ ഒരു ഇതിനെ നമുക്ക് ഡാമ്പ് ചെയ്ത് കളയാനായിട്ട് പറ്റുമെന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറയുന്നത്. അപ്പം ഈ ചാട്ടത്തിൻ്റെ നിങ്ങൾക്ക് എന്താ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, നമ്മളിപ്പോൾ റോഡിൽ കൂടെ പോകുമ്പോഴേക്കും നമ്മുടെ ട്രാക്ടറിൻ്റെ ഒക്കെ ആണെങ്കിൽ പോകുമ്പോഴേക്കും അവരിങ്ങനെ എടുത്ത് ഭയങ്കരമായിട്ട് തുള്ളി തുള്ളി പോകും. അത് കറക്റ്റായിട്ട് അറിയാൻ വേണ്ടി തുള്ളി തുള്ളി. പിന്നെ പോരാത്ത നമ്മുടെ കേരളത്തിലെ റോഡ് കണ്ടീഷനും കൂടെ ആകുമ്പോഴേക്കും ഇങ്ങനെ ആ ചാട്ടം ഇച്ചിരി ഡബിളാകും. അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇത് മെയിൻ ഒരു സംഭവമാണ് കേട്ടോ, ഈ ഒരു സസ്പെൻഷൻ ഇങ്ങനെ ഉള്ളതുകൊണ്ട് തന്നെ അതിനെ നല്ലപോലെ നമ്മൾക്ക് ആ ഒരു വരുന്ന ഷേക്കൊക്കെ നല്ലപോലെ ഡാമ്പ് ചെയ്ത് കളഞ്ഞിട്ട് ക്യാബിനിൽ നമുക്ക് അത്യാവശ്യം ഒരു ക്വയറ്റ് ക്യാബിൻ നമുക്ക് കിട്ടും. വലിയ ചാട്ടം തുള്ളൽ ഒന്നുമില്ലാത്ത ക്യാബിൻ അത്യാവശ്യം നല്ല സൂപ്പറായിട്ട് കിട്ടുമെന്നുള്ളതാണ്. അപ്പം നമുക്ക് ക്യാബിൻ നോക്കണം, എഞ്ചിൻ നോക്കണം, അങ്ങോട്ട് പോകും. അപ്പോൾ ഇതേ നമ്മൾ അങ്ങനെ ക്യാബിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ പറഞ്ഞൊരു കാര്യം പറഞ്ഞേക്കാം, സ്ലീപ്പർ ക്യാബിനാണല്ലോ അത്. അപ്പോൾ പുറകിലോട്ട് നോക്കിയാൽ അതിൻ്റെ അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ക്യാബിൻ്റെ പറഞ്ഞപ്പോൾ അത് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ പറഞ്ഞു കേട്ടോ, ആദ്യം തന്നെ അതങ്ങ് പറഞ്ഞേച്ചാണ്. പിന്നെ ഇങ്ങോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഫീച്ചേഴ്സ്, ഇതിനകത്ത് മെയിൻ ആയിട്ടുള്ള രണ്ട് ഫീച്ചർ അത് ഓപ്ഷണൽ ഫീച്ചേഴ്സാണ്. അതിൽ ഒരു ഫീച്ചർ കണ്ടുകൊണ്ട് തന്നെ അത് മെയിൻ ഹൈലൈറ്റ് ആയിട്ട് തന്നെ ആദ്യം പറയാം. അതായത് നമ്മുടെ സീറ്റിൻ്റെ കാര്യം, അതായത് സീറ്റിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് എയറാണ് വരുന്നത്. അതായത് നമുക്ക് ലിഫ്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ താക്കാനും നമുക്ക് എയറാണ്. ഡ്രൈവർ സീറ്റിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ഇത് ഇവിടെയാണ് ഞാൻ മുമ്പേ പറഞ്ഞില്ലേ നിങ്ങളുടെ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നതിൻ്റെ, അതിൻ്റെയാണ് കേട്ടോ ഈ സ്വിച്ച്. പിന്നെ നമ്മൾ ലോക്ക് ചെയ്യണം, ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ അതിങ്ങനെ കിടന്ന എന്താ നമ്മൾ അനങ്ങുന്ന ചെറിയ അനക്കൊക്കെ സോ ഒന്ന് ലോക്ക് ചെയ്യണം. ഞാൻ മേളിലോട്ടാക്കി കാണിക്കാം, നമുക്കിങ്ങനെ പൊക്കുകയും താക്കുകയും ചെയ്യാം. അത്യാവശ്യം നല്ല രീതിയിൽ അതൊക്കെ ഓക്കെ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ. പിന്നെ ഞാൻ പറഞ്ഞ രണ്ടാമത് ഇത് ഓപ്ഷണലാണ് കേട്ടോ, വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആഡ് ചെയ്യുന്ന ഫീച്ചറാണ്. രണ്ടാമത്തെ മെയിൻ ഒരു ഫീച്ചർ അതും ഓപ്ഷണലാണ്. അതായത് നമുക്കറിയാമല്ലോ വലിയ വണ്ടിയാണ്, അപ്പോൾ അത്യാവശ്യം ലോങ് ഒക്കെ ചിലപ്പോൾ ഓട്ടം പോകും. അപ്പോൾ അത്യാവശ്യം വേണ്ട ഒരു സേഫ്റ്റി ഫീച്ചർ തന്നെയാണ്. അതായത് നമുക്കിപ്പോൾ ഡ്രൈവർ ഉറങ്ങുമെന്ന് വെച്ചോ, അപ്പോഴത്തേക്കും സെൻസ് ചെയ്തിട്ട് നമുക്ക് ഡ്രൈവറിന് വാണിംഗ് തരും, അതായത് ഒരു അലാം വരും. അപ്പം അങ്ങനത്തെ ഒരു സിസ്റ്റം കൂടെ വന്നിട്ടുണ്ട്. പിന്നെ ബി എസ് എസ് നമ്മൾ കാണുന്ന പോലെ തന്നെ സീറ്റ് ബെൽറ്റ് റിമൈൻഡറും സംഭവങ്ങളെല്ലാം കോമൺ ആയിട്ട് വരുന്നത്. അപ്പം ഇത്രയാണ് ഈ പറഞ്ഞ രണ്ടെണ്ണം, അതായത് നമ്മുടെ ഈ ഒരു സീറ്റിൻ്റെ ആ ഒരു എയറിൻ്റെ സംഭവം, എയർ ആയിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യുന്നതും, പിന്നെ ഈ പറഞ്ഞ വാണിംഗും, ഇത് രണ്ടും ഓപ്ഷണൽ ഫീച്ചേഴ്സാണ്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഹൈലൈറ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ്. അപ്പോൾ നമുക്കിനി ഓരോന്നും ആയിട്ടിങ്ങ് സെപ്പറേറ്റ് ആയിട്ട് നോക്കാം. ആദ്യം തന്നെ എന്തെങ്കിലും നമുക്ക് നമ്മുടെ ക്ലസ്റ്ററിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ലെയ്ലാൻഡിലൊക്കെ കണ്ടതുപോലെ തന്നെ, അതായത് കണ്ട് നടുക്ക് മാത്രമാണ് നമുക്കൊരു ഡിജിറ്റൽ മീറ്റർ വരുന്നത്. അതിൻ്റെ സൈഡിലായിട്ട് മൊത്തം നമുക്ക് അനലോഗ് മീറ്റേഴ്സ് ഉണ്ട്. അതായത് നമ്മുടെ സ്പീഡോ മീറ്റർ ഇതുണ്ട്, ഫ്യുവൽ ഗേജിൻ്റെ അതുപോലെ തന്നെ കാര്യങ്ങളെല്ലാം നമുക്ക് നമ്മുടെ പ്രഷറും കാര്യങ്ങളും എല്ലാം നമുക്ക് വരുന്നുള്ളത് ഇതിനകത്താണ്. അപ്പം ഇത്രയും സമയം. പിന്നെ നമ്മുടെ സാധനം നമ്മൾ കാണുന്ന പോലെ തന്നെ നമ്മുടെ ടെൽറ്റെയിൽ വാണിങ്സും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ നമുക്ക് ഗിയർ ഇതിനകത്ത് കണ്ടോ, നമുക്കിപ്പോൾ ന്യൂട്രൽ ഉണ്ട് കിടക്കുന്നത്, അതായത് നമുക്ക് അതൊക്കെ അറിയാൻ പറ്റും. നമുക്ക് ഗിയർ ഷിഫ്റ്റ് അഡ്വൈസർ ഉണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്കിപ്പോൾ എനിക്ക് ക്ലസ്റ്ററിലോട്ട് നോക്കിയപ്പോൾ പറയാനുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ നമുക്ക് ഇതേ സൈഡ്സിലെ സ്വിച്ചിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുവാണെന്നുണ്ടെങ്കിൽ ഇതേ നമുക്ക് ആയതിന് ഇവിടുന്ന് തുടങ്ങാം. അതായത് നമുക്ക് പവർ വിൻഡോസ് വരുന്നുണ്ട്, പവർ വിൻഡോസിൻ്റെ സ്വിച്ച് ഇതേ ഇവിടെയും ഉണ്ട്, അപ്പുറത്തും വരുന്നുണ്ട്. അങ്ങനെ നമുക്ക് അതായത് നമുക്ക് അപ്പുറത്തിരിക്കും നമ്മുടെ കോ ഡ്രൈവറിനും അതുപോലെ തന്നെ നമുക്ക് ഡ്രൈവറിനും നിയന്ത്രിക്കാമെന്ന്. അതായത് നമുക്ക് അതുപോലെ തന്നെ നമ്മുടെ ഡിഫറൻഷ്യലൊക്കെ, അതായത് നമ്മൾ ഓഫ് റോഡ് വണ്ടികളിലൊക്കെ കാണത്തില്ലേ, അതായത് നമുക്ക് എന്തെങ്കിലും നമുക്ക് എപ്പോഴും ഒരേ ടെറൈനിൽ കൂടെ ഓടാൻ പറ്റത്തില്ല. അപ്പോൾ ഇൻ കേസ് നമുക്ക് ഏതെങ്കിലും ഒരു സൈഡിലത്തെ ടയറിനെ നമുക്ക് എൻഗേജ് ചെയ്യിക്കേണ്ട സാഹചര്യം വന്നാൽ അപ്പോൾ നമുക്ക് എൻഗേജ് ചെയ്യിക്കാം. അങ്ങനത്തെ ഉള്ളൊരു ലോക്കും കാര്യങ്ങളും ഡിഫറൻഷ്യൽ ലോക്കൊക്കെ വരുന്നുണ്ട്. പിന്നെ അപ്പോൾ ഇതാണ് നമ്മുടെ മെയിനായിട്ട് ഇവിടെയുള്ള സ്വിച്ചും കാര്യങ്ങളും. പിന്നെ ബാക്കി നമ്മുടെ സ്വിച്ചൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് ക്രൂയിസ് കൺട്രോളിൻ്റെ ഒക്കെ സ്വിച്ചും കാര്യങ്ങളൊക്കെ ഇതേ ഇവിടെ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ്. പിന്നെ നമുക്ക് ബാക്കി നമ്മുടെ കോമ്പിനേഷൻ സ്വിച്ച് ഉണ്ട് ഈ സൈഡിലായിട്ട്, നമുക്ക് നമ്മുടെ ഹോണിൻ്റേത് അതുപോലെ തന്നെ നമുക്ക് ഡിമ്മും ബ്രൈറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കോമ്പിനേഷൻ സ്വിച്ചിലായിട്ടാണ് വരുന്നത്. പിന്നെ നമുക്കിത് ഇങ്ങോട്ട് നടുക്കോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ഇതേ നമ്മുടെ എ സി വെൻസ്, അതായത് എ സി വെൻറ്റ് അതുപോലെ തന്നെ വെൻറ്റിലേഷൻ അതുപോലത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതേ ഇതാണ്ട് നമ്മുടെ എഞ്ചിൻ ബ്രേക്കിൻ്റെ ആണ്, എഞ്ചിൻ ബ്രേക്ക് അതുപോലെ തന്നെ. പിന്നെ വേറൊരു കാര്യം എഞ്ചിൻ ബ്രേക്കിൻ്റെ കാര്യം പറഞ്ഞപ്പോഴേക്കിനും വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് എ ബി എസ് വരുന്നുണ്ട്. അപ്പം ഇതിനകത്ത് മെയിൻ ആയിട്ടുള്ള ബ്രേക്കിങ്ങിൻ്റെ കാര്യത്തിൽ പറയാനുള്ളൊരു അതും അത്യാവശ്യം നല്ലൊരു ഫീച്ചർ തന്നെയാണ്. കാരണം അതായത് പണ്ട് നമ്മുടെ ട്രെയിലറിനൊക്കെ ഉള്ളൊരു പോരായ്മ എന്ന് തന്നെ പറയാൻ പറ്റും. അതായതെന്ന് പറഞ്ഞാൽ നമ്മൾ ബ്രേക്ക് ചെയ്യുന്ന സിറ്റുവേഷനിൽ പക്കായിട്ട് നമുക്ക് ഇങ്ങനെ വലിയ വണ്ടിയും കൂടെ ആണല്ലോ, അപ്പോഴത്തേക്കും പക്കായിട്ട് വേണ്ട രീതിയിൽ ബ്രേക്കിംഗ് നടക്കുന്നില്ലെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കാരണം എന്ന് പറഞ്ഞാൽ വണ്ടി ഓലയും, അതായത് പുറകിൽ അത്രയും വലിയ ലോഡ് ബോഡിയാണ് വരുന്നത്. അപ്പം ബ്രേക്ക് പെട്ടെന്ന് ഇടുമ്പോഴേക്കിനും അവൻ ഇങ്ങനെ കിടന്ന് ഒലയും, എന്താ എല്ലാം ഇടിക്കുകയാണ് അങ്ങനെ തന്നെ പറയത്തില്ല. അപ്പം ഇങ്ങനെ ഒലയും ഒലയുമ്പോഴേക്കും എന്താ പെട്ടെന്ന് അവിടെ പുറകിൽ അത്രയും വലിയ ലോഡ് ബോഡി ഒലയുമ്പോഴേക്കും നമുക്ക് ക്യാബിലും അസ്വസ്ഥതയാവും, നമുക്ക് ഒരു കൺട്രോൾ ചിലപ്പോൾ പോകുന്ന അവസ്ഥ വരെ വരും. അപ്പം അങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ടല്ലോ. പിന്നെ ഇങ്ങോട്ട് വന്നപ്പോഴേക്കും ഈ വണ്ടിയുടെ ഒരു മെയിൻ ഫീച്ചറായിട്ട് തന്നെ അതിനെ പറയാൻ പറ്റും. കാരണം 70% ബ്രേക്ക് ഇതേ പുറകിൽ ആ കിടന്ന് ലോഡ് ബോഡിയിൽ അപ്ലൈ ആവും. അപ്പം അതുകൊണ്ട് തന്നെ അവിടെ അപ്ലൈ ആവുന്നതിൻ്റെ കൂട്ടത്തിൽ ബാക്കിയുള്ളത് ഇങ്ങോട്ടും കിട്ടും. അതുകൊണ്ട് തന്നെ പ്രോപ്പർ ബ്രേക്കിംഗ് നടക്കും. അങ്ങനെയുള്ള പണ്ടത്തെ ആ ഒരു പ്രശ്നം, മെയിൻ പ്രശ്നമായിട്ടുള്ള ഒലച്ചിലും കാര്യങ്ങളൊക്കെ ഇതിനകത്ത്
പോയി കിട്ടി. സോ നമ്മുടെ വണ്ടി നമ്മുടെ കയ്യിൽ നമുക്ക് നമ്മുടെ പക്കായിട്ട് കൺട്രോളിൽ ഇരിക്കും എന്നുള്ളതാണ് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ. അങ്ങോട്ട് ഇതാണ്ട് നമ്മുടെ സൈഡിലോട്ട് പോയാൽ അവിടെ നമുക്ക് സൈഡിലും എ സി വെൻറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത്. പിന്നെ ഇതാണ്ട് നമ്മുടെ എ സി കൺട്രോളും കാര്യങ്ങളും അതിൻ്റെ സംഭവം എല്ലാം അവിടെ ഉണ്ട്. ദെൻ താഴോട്ട് വരാന്നുണ്ടെങ്കിൽ ഇതാണ്ട് നമുക്ക് നമ്മുടെ ഒരു 24 വോൾട്ടിൻ്റെ ഒരു ഔട്ട്പുട്ട് പവർ ഔട്ട്പുട്ട് കാണാൻ പറ്റുന്നുണ്ട്. ദെൻ ഇതാണ്ട് നമ്മുടെ ഹാൻഡ് ബ്രേക്ക്. അതുപോലെ തന്നെ ഇതേ ഇങ്ങോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ സ്റ്റിയറിംഗിലോട്ട് ഒന്നും കൂടെ വരും, സ്റ്റിയറിംഗിലോട്ട് വന്നില്ലല്ലോ. അപ്പോൾ സ്റ്റിയറിംഗിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ടെലിസ്കോപ്പിക് ആണ്, അതുപോലെ തന്നെ ടിൽറ്റബിളും ഉണ്ട്. അതായത് നമുക്ക് ഓടിക്കുന്ന ഡ്രൈവറിൻ്റെ ഇഷ്ടാനുസരണം വേണമെങ്കിൽ ഹൈറ്റ് കൂട്ടാം, ഹൈറ്റ് കുറയ്ക്കാം, അതുപോലെ തന്നെ ടിൽറ്റ് ചെയ്യാം. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഈ ഒരു രീതിയിലുള്ള മാറ്റങ്ങൾ നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയാണ് നമ്മുടെ അതായത് സ്റ്റിയറിംഗിൻ്റെ കാര്യത്തിലോട്ട് വരുമ്പോൾ. ഇനി നമുക്ക് എനിക്ക് തോന്നുന്നു ടോപ്പിലോട്ട് നോക്കാം. അല്ലെങ്കിൽ ടോപ്പിലോട്ട് നോക്കുവാണെങ്കിൽ ഇതാണ്ട് നമുക്ക് നമ്മുടെ സ്പീക്കറും കാര്യങ്ങളും, പിന്നെ ഇവിടെ ആയിട്ടൊരു സ്റ്റോറേജ് സ്പേസ്, പിന്നെ നമ്മുടെ ഇതുണ്ട് സൺ വൈസറ്. ദെൻ ഇങ്ങോട്ട് വരുവാണെന്ന് ഇതേ നമ്മുടെ സിസ്റ്റം, സിസ്റ്റമൊക്കെ ഇൻബിൽട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സിസ്റ്റം കാണാൻ പറ്റുന്നത്. ഇടത് സൈഡിലോട്ട് നോക്കുവാണെന്നുണ്ടെങ്കിൽ ഇതാണ് നമുക്ക് അങ്ങേ സൈഡിൽ സ്പീക്കർ, ഇപ്പുറത്ത് കണ്ടുപോലെ തന്നെ ഒരു സ്പീക്കർ, പിന്നെ മേളിലായിട്ട് നമ്മുടെ സ്റ്റോറേജ് സ്പേസ്, പിന്നെ ആണ്ട് നമ്മുടെ സൺവൈസർ. സൺവൈസർ എന്നും കൂടെ നോക്കി നോക്കാം. ഇനി എങ്ങാനും വാനിറ്റി മിററും എല്ലാം കണ്ടാലോ? ഇല്ല കേട്ടോ, വാനിറ്റി മിററും കാര്യങ്ങളൊന്നും വരുന്നില്ല. ഓക്കെ, അപ്പോൾ അത്രമാണ്. പിന്നെ അതെ ഇങ്ങോട്ട് വരുമ്പോഴേക്കും നമ്മുടെ ക്യാമറ ക്യാമറ ഉണ്ട്. അപ്പോൾ ക്യാമറയുടെ എങ്ങനെയുണ്ട്, മോണിറ്ററിൽ എങ്ങനെയുണ്ട് വിഷ്വൽസ് ഒക്കെ ഒന്ന് നോക്കിയാൽ അത്യാവശ്യം നല്ലൊരു വ്യൂവും കാര്യങ്ങളൊക്കെ തരുന്നുണ്ട്. മോണിറ്ററിൻ്റെ അടുത്തായിട്ട് തന്നെയാണ് നമുക്ക് നമ്മുടെ ഒരു കുട്ടി സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇത് ഇവിടെ നിന്നുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. അതായത് നമുക്ക് ഇതുണ്ട് ഇവിടെ ആയിട്ടാണ് കേട്ടോ നമ്മുടെ ഫയർ എക്സ്റ്റിങ്ക്വിഷർ വെച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി ഇങ്ങോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗിയറിലോട്ട് വരും, ഗിയർ നോബ്. അപ്പോൾ ഗിയർ നോബിൻ്റെ കാര്യം പറയുമ്പോഴേക്കും നോക്കുക, നമ്മുടെ ഗിയർ വന്നിട്ടുള്ള 9+1 ആണ് കേട്ടോ. അതായത് നമ്മുടെ 8 ഫോർവേഡ്, അതുപോലെ തന്നെ അതിൻ്റെ കൂടെ നമ്മുടെ സി ഗിയറും കൂട്ടിയാണ് നമുക്ക് 9 ഫോർവേഡ് വന്നത്, പ്ലസ് നമ്മുടെ റിവേഴ്സ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ അകത്തെയും പുറത്തെയൊക്കെ വിശേഷങ്ങളൊക്കെ ഉള്ളത്. പിന്നെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ സാധാരണഗതിയിൽ ഓടിച്ച് നോക്കിയിട്ടുള്ള പരിപാടിയൊക്കെ ഉണ്ടല്ലോ, പക്ഷേ അത് തൽക്കാലം നടപടിയില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊരു കുഞ്ഞു യാർഡാണ് കേട്ടോ. അപ്പോൾ നമുക്കറിയാമല്ലോ ഇവന് 18 വീലാണ്. അപ്പോൾ അത്യാവശ്യം നല്ല നീളമുണ്ട് ആൾക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഇങ്ങോട്ട് വലിയ രീതിയിൽ ഓടിച്ച് നോക്കാനായിട്ടുള്ള സ്പേസോ കാര്യങ്ങളോ ഇല്ല. നമുക്ക് ജസ്റ്റ് ഒരു ഇൻട്രോയ്ക്ക് വേണ്ടി ഒന്നും കൊണ്ട് ചവിട്ടമുള്ള ഇടം മാത്രമുള്ളത്, അതിൽ ഓടിക്കാനായിട്ടുള്ള ഇടയും കാര്യങ്ങളൊന്നും ഇല്ല. സോ നമുക്ക് തൽക്കാലം ഞാൻ അതുകൊണ്ട് ഓടിച്ച് നോക്കുന്നില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ക്യാബിൻ്റെ ഉള്ളിൽ നിന്നുള്ള വിശേഷങ്ങൾ. അപ്പോൾ നമുക്കിനി എഞ്ചിൻ സ്പീക്കും കാര്യങ്ങളും നോക്കാം. അപ്പം ഇനി എഞ്ചിൻ സ്പീക്കും കാര്യങ്ങളും നോക്കുവാണെന്നുള്ളത്, നമുക്ക് ഇവന് വന്നിട്ടുള്ള എഞ്ചിൻ എന്ന് പറഞ്ഞാൽ OM 926, നമ്മുടെ ഒരു 6 സിലിണ്ടർ. സി സി എത്ര നേരം ചോദിക്കേണ്ട, 7200 സി സി ഉണ്ട്. പിന്നെ പവറും കാര്യങ്ങളും പറയുവാണെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം പവർ പറഞ്ഞായിരുന്നു 210 കിലോവാട്ട്, അതായത് 281 ഹോഴ്സ് പവർ. അത് നമുക്ക് 2200 RPM കിട്ടും. പിന്നെ 1200 to 1600 RPM നമുക്കൊരു 1100 NM ടോർക്കും കൂടിയാണ് ഈ കരുത്തനായ എഞ്ചിൻ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പം ഇത്രയൊക്കെയാണ് നമ്മുടെ ഭാരത് ബെൻസിൻ്റെ 5028 ടിപ്പർ ട്രെയിലറിൻ്റെ വിശേഷങ്ങൾ. അപ്പം എന്നത്തെ പോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മാത്രമല്ല എന്തെങ്കിലും സജഷൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മടിക്കണ്ട. നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒരു കുഞ്ഞു ബെല്ലൈക്കണവർ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ തന്നെ എനേബിൾ ചെയ്യുക. അപ്പം അറിഞ്ഞിടുന്ന ഓരോ പുതിയ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടുള്ളൂ. സോ പുതിയൊരു കിടക്കാച്ചിട്ട് വരുന്നവരെ ബൈ ബൈ.